ഇത്തവണത്തെ ക്രിസ്മസ് ഒന്ന് കളറാക്കാൻ വേണ്ടി നല്ല കുഞ്ഞൻ ക്യാൻഡിൽസ്, അതും കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ക്യാൻഡിൽസ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാന്ന് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നേരെ വിട്ട് നമ്മുടെ വീഡിയോയിലോട്ട്. ഇന്ന് ലീവായിട്ട് രാവിലെ തന്നെ അവർ വീട്ടിലെത്തിയിട്ട് നമ്മുടെ അക്രിലിക് പെയിന്റിന്റെ കുപ്പികൾ കുറച്ചുണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റിക്കർ വലിച്ചു കേട്ടോ നമ്മുടെ ആരാണ്. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ അത് നമുക്ക് വഴിയെ കാണിച്ചു തരാം. നമ്മുടെ തമ്മിൽ കണ്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഇതും കൊണ്ട് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൻ ക്യാൻഡിൽസ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്രിലിക് പെയിന്റിന്റെയും ഒരുപാട് കുപ്പികൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഏട്ടനും അച്ഛനൊക്കെ പെയിൻറ്റിങ്സ് ചെയ്യുന്നതാണ്, നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അവരൊക്കെ ചെയ്തതിൻ്റെ കുപ്പികളാണ്, ഒരുപാടുണ്ടായിരുന്നു. കുറേയൊക്കെ മിസ്സായിപ്പോയി. നമുക്ക് വല്ല ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ തോന്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുപ്പിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ കുപ്പി ക്ലീൻ ചെയ്യണമെങ്കിൽ ഏറ്റവും മെനക്കെട്ട പണി എന്താണെന്ന് പറയുക, ഇതിൻ്റെ കുപ്പി ഇങ്ങനെ ആ സ്റ്റിക്കറൊന്ന് വലിച്ചു കളയുമ്പോൾ അതിൻ്റെ ഒരു പശയുണ്ടാവും. അത് ഈ കുപ്പിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് നിൽക്കും. അത് ഇളകി പോകാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഇല്ലേ, പഴയ സാനിറ്റൈസറൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അടിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പശ അങ്ങോട്ട് ഇളകി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആരോടും ചേട്ടനുണ്ട്, പിന്നെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ ഞാനും. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പരിപാടി ചടപടി ചടപടി എന്നാക്കി നമ്മുടെ കുപ്പിയൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയൊരുത്തേക്ക് എടുത്തപ്പോണ്ടല്ലോ എന്താ ഭംഗി എന്ന് പറയുമോ. സത്യം പറഞ്ഞാൽ അത് വെറുതെ ഒരുപാട് കളഞ്ഞു, ഇനി കളയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കഴുകിയൊരുത്തേക്ക് എടുത്തപ്പോൾ. നല്ല അടിപൊളി കുപ്പികളാണ്. അപ്പോൾ ആ കുപ്പികളൊക്കെ കൊണ്ട് നമുക്കിന്നൊരു കിടുക്കാച്ച ഒരു ക്യാൻഡിൽ തന്നെ ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കളയുന്ന പലതും വേസ്റ്റ് ഒന്നും അല്ലാന്നേ. നമുക്കതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. നമ്മളൊന്ന് മെനകെട്ടാൽ മതി. നമ്മളൊന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് അതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സ്കൂളിലൊക്കെ വേസ്റ്റ് കൊണ്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുപ്പിയൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മെഴുകുന്ന് ഉരുക്കിയെടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വലിയ ക്യാൻഡിൽ തന്നെ കേട്ടോ. ആ ക്യാൻഡിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് കളറും, കളറിന് വേണ്ടിയിട്ട് എന്താ ചേർന്ന് പറയുക, നമ്മുടെ ക്രയോൺസ് ഇല്ലേ, നമ്മുടെ ക്രയോൺസാണ് കളറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യം ഉണ്ടാക്കുന്ന നമ്മുടെ പച്ച കളറാണ്. അതുകൊണ്ട് നമ്മളൊരു പച്ച ക്രയോൺസിൻ്റെ ഒരു പകുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കളർ, ക്രയോൺസിൻ്റെ കളർ നമ്മുടെ ഈ ക്യാൻഡിലിൻ്റെ കളറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരും. അപ്പോൾ അതിനെ നമ്മൾ ചൂടോടെ തന്നെ നമ്മുടെ കുപ്പിയിലാക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ചൂടല്ലേ, കയ്യിലെ കല്ലൊക്കെ വേണമെങ്കിൽ പൊള്ളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മളൊരു നൂലെങ്കിൽ ഒരു തിരിയുടെ ചെറിയൊരു പീസ്, അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ ഒരു ഇറുക്കിൽ കെട്ടിയിട്ട് നമ്മുടെ കുപ്പിയിലോട്ട് ഇറക്കി വെക്കുക കേട്ടോ. ഇത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കാൻ സൂക്ഷിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ക്യാൻഡിൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കത്തുന്ന പോലെ കിട്ടും. അപ്പോൾ അതിലോട്ട് നമ്മുടെ മെഴുകുരുക്കിയത് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒഴിക്കുമ്പോൾ സത്യമായിട്ടും ഒന്ന് കെയർ ചെയ്യണം, കാരണം ഇതൊക്കെ നല്ല ചൂടായിരിക്കും, ഉരുക്കി നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ മേലൊക്കെ തട്ടിക്കുന്ന നല്ല ചൂടായിരിക്കും. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുപ്പിയിൽ, ചെറിയ ചെറിയ കുപ്പിയിലൊക്കെ നമ്മൾ ക്യാൻഡിലൊക്കെ നിറയ്ക്കുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. പച്ച കളറും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു അടുത്തൊരു ചുവപ്പ് ക്യാൻഡിലാട്ടോ. അതിന് നമ്മൾ ചുവപ്പ് ക്രയോൺസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുവപ്പ് ക്യാൻഡിൽ നമ്മുടെ കുപ്പിയിലൊക്കെ നിറച്ചു. കുപ്പിയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല. ഇത്തിരി സ്ക്വയർ ഷേപ്പുള്ള കുപ്പിയുണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പുള്ള കുപ്പിയുണ്ട്. പിന്നെ കുപ്പിയുടെ തന്നെ വലിപ്പ ചെറുപ്പമൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ അളവിൽ നമ്മൾ പെയിൻറ്റ് വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള കുപ്പികളാണ്. അപ്പോൾ നമ്മൾ പച്ച ഉണ്ടാക്കി, ചുവപ്പ് ഉണ്ടാക്കി, നീല ഉണ്ടാക്കി, ഇങ്ങനെ കുറേ കളർ ഉണ്ടാക്കിയിട്ടുണ്ട്, മഞ്ഞ, അങ്ങനെ ഒരുപാട് കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരണം, ഒന്ന് ഉണങ്ങി പിടിച്ച് വരണം. ഉണങ്ങി പിടിച്ച് വരാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊന്ന് വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ടയായിട്ട് വരും കേട്ടോ. ഒന്നിൽ നമുക്ക് മിക്സ് കളറാക്കാൻ വേണ്ടി ചുവപ്പും പച്ച, അതുപോലെ തന്നെ ഈ നീലയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നോക്കാം. കുറച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അത് കട്ടയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ ഈർക്കലൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ തിരി ഒരുപാട് നമുക്ക് എക്സസൈസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സസൈസ് നിൽക്കുന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് സിസർ വെച്ചിട്ട് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് ആ തിരി ഉള്ളിൽ നിന്ന് ഇളകി വരാതിരിക്കാൻ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി തന്നെ ഈ ഗ്രീനും അതുപോലെ തന്നെ റെഡും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, നല്ല ഉള്ളം കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ കുഞ്ഞു സാധനം, നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ നിരത്തി നമ്മുടെ കുളത്തിൻ്റെ കാര്യത്തിന് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. നമുക്ക് ഇരുട്ടായിട്ടില്ല എങ്കിൽ നമുക്കൊന്ന് കത്തിച്ചൊക്കെ ഉണ്ടാക്കിയ ക്യൂരിയോസിറ്റി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഫ്ലോപ്പാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കുകയാണ്. നന്നായി കത്തുന്നുണ്ട്, തുടക്കം തന്നെ നന്നായി കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കത്തിച്ച് നോക്കാം, സംഭവം സെറ്റാണോ അല്ലേ എന്നൊക്കെ. ഇതുപോലുള്ള ഐറ്റംസ് വീട്ടിലുണ്ടെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസ് ഒന്ന് കളറാക്കാമല്ലോ നമുക്ക്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട്, നമ്മൾ വേസ്റ്റാണെന്ന് പറഞ്ഞ് കളയുന്ന ഐറ്റംസ് വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ഒന്ന് കളറാക്കിയാലോ. അപ്പോൾ താല്പര്യമുള്ളവർ എന്താ വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ക്രിസ്മസ് വെക്കേഷൻ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ പിള്ളേരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ ജസ്റ്റ് ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇല്ലെങ്കിൽ ചൂടും തീയൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ പാരൻസിൻ്റെ സമ്മതം അവർ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഇതൊന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ വെച്ചാലും ട്രൈ ചെയ്യുക, സംഭവം അടിപൊളിയാണ്. ഒരുപാട് റിസ്ക് ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽസൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കത്തുന്നുണ്ട്, നല്ല കളർഫുൾ ആയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായി സംഭവം, എനിക്ക് സക്സസ് ആയി നമ്മുടെ പരിപാടി. നല്ല നീറ്റായിട്ട് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നൈറ്റ് വേഷനും കൂടി നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുളത്തിൽ വെച്ച് ചെയ്യാമെന്നായിരുന്നു പ്ലാന്. കുളത്തിൽ വെച്ച് കുളച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് കെട്ടുപോകണം, നല്ല കാറ്റാട്ടോ കുളത്തിൽ. അപ്പോൾ നമ്മൾ അതിനെടുത്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യണത്. വീട്ടിലും അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. രണ്ട് സൈഡും നമ്മൾ മറച്ചിട്ടാണ് ഇപ്പോൾ കത്തിച്ചെടുക്കുന്നത്. നല്ല കുഞ്ഞൻ ക്യാൻഡിൽസ് ആയതുകൊണ്ട് തന്നെ കാറ്റ് വരുമ്പോൾ പെട്ടെന്ന് കെട്ടുപോകുന്നുണ്ട്, അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ക്യാൻഡിൽസൊക്കെ മെല്ലെ നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്, ക്ലൈമാക്സിലൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്, അത് എന്തായാലും മിസ് ചെയ്യരുത്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ ക്യാൻഡിൽസ് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റ് എന്തെന്ന് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1Kയുടെ ഷേപ്പിലാണ് നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. അതിന് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മുടെ വീഡിയോകൾ കണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം, നമ്മുടെ ചാനൽ ഇനിയും മുൻപോട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ തേങ്ങാക്കുല ചാനലിൻ്റെ പേരിൽ ഒരുപാട് നന്ദി നമ്മൾ ഈ വേളയിൽ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തുമസും ന്യൂ ഇയറും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കളർഫുൾ ചാനൽസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽസിൽ നമ്മൾ വേറൊരു പരിപാടി കേട്ടോ, നമ്മുടെ ചിരട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു ആർട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ക്യാൻഡിലോട്ട് ഇറക്കി വെച്ചപ്പോൾ ഉള്ള ഒരു വ്യൂ ആട്ടോ. സംഭവം അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.